back to our channel. It's me, Elisa. അപ്പോൾ നമ്മൾ ഇന്ന് എറണാകുളം സാറം റോഡിനാണുള്ളത്. ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ, നമ്മുടെ ഇന്ദ്രജാലത്തിലെ അട്ടിപ്പൊളി ഒരു പോലീസ് ഓഫീസറായിട്ട് വന്നിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് എ ടി ജോസ് ഐ പി എസ്. മരിച്ച അയ്യപ്പൻ നായർക്ക് പ്രതികാരദാഹമില്ലാത്തൊരു മകൻ, അതും അച്ഛനെ കൊന്നവനോട് പ്രതികാരമില്ലാത്ത മകൻ. ഒരു സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞു, എൽസ നല്ല കൂളായിട്ടൊക്കെ ഇന്റർവ്യൂ ചെയ്യണ്ടല്ലോ, അപ്പം ഐ പി എസ്സുകാരെയൊക്കെ ഒന്ന് ഇന്റർവ്യൂ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കേട്ടോ. ഐ പി എസ്സുകാർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കൂളായിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റില്ല, സിനിമാക്കാരെ പോലെ. ഇത് സിനിമാക്കാരനാണ്, ഐ പി എസ്സുകാരനാണ്. അപ്പം ഞാൻ അത്ര കൂളായിട്ടുള്ള ഇന്റർവ്യൂ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം ഭയങ്കര കൂളാണ്, നല്ല ഭയങ്കര ലവിങ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളുടെ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. എന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഡ്വർടൈസിങ് ഏജൻസി ഉണ്ടായിരുന്നു, എക്സ് നെയ്ലോ ക്രിയേഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ കാര്യം. രണ്ട് വർഷം നമ്മുടെ കൊറോണ വന്നില്ലേ, അപ്പോഴത്തേക്ക് എല്ലാ വർക്കൊക്കെ സ്റ്റോപ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രാൻഡിങ് പ്രിൻറ്റിങ് വർക്ക്സൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുന്ന ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഞാനിവിടെ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടണൊക്കെ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യാൻ ഒന്നും മറക്കണ്ട. അപ്പോൾ നമ്മളതേ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളായിട്ട് ഇന്ന് അങ്ങോട്ട് കൂടാൻ പോവാണ്. നമ്മുടെ ഡെന്നീസ് ജോസഫ് സാറിൻ്റെ ഇന്ദ്രജാലം എന്ന് പറയുന്ന സിനിമയിലൂടെ ഒരു ഇന്ദ്രജാലം പോലെ മലയാളികളുടെ മനസ്സിലേക്ക് ഇടിച്ചു കയറി വന്നിട്ട് ഇപ്പോഴും ആര് കണ്ടാലും ആ ഇദ്ദേഹം ഇന്ദ്രജാലത്തിലെ അദ്ദേഹം നടനല്ലേ എന്ന് പറയുന്ന നമ്മളുടെ ജോസ് സാറാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. സാറിന് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ശരി, ഇന്ദ്രജാലം എന്ന് പറയുന്ന മൂവിയിലൂടെ തന്നെ വേറെ ഒരു സിനിമയും പറയണ്ടേ, ഈ ഒരൊറ്റ മൂവി മതി സാറിനെ എല്ലാവരും ഓർത്തിരിക്കാനായിട്ട്. അപ്പം എങ്ങനെയായിരുന്നു സാറ് സിനിമയിലേക്ക് വന്നത് എന്നു ഞങ്ങളോട് ചോദിക്കാവോ. ഞാൻ എറണാകുളത്ത് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഐവർ കോളീസ്, അദ്ദേഹത്തിൻ്റെ ഫാദർ എറണാകുളത്തെ ഏറ്റവും വലിയ ധനാഠ്യനായിരുന്നു എന്നാണ് ഞാൻ കേട്ടറിഞ്ഞിരിക്കുന്നത്. ഐവർ കോളീസ് അദ്ദേഹത്തിൻ്റെ ഇളയ മകനാണ്. ഐവർ കോളീസ് ഞാൻ എന്നെ പരിചയപ്പെടാനിടയായി. അങ്ങനെ ഐവറിൻ്റെ സുഹൃത്തായിരുന്ന ഡെന്നീസ് ജോസഫ്, ഐവർ ഒരു ദിവസം ഡെന്നീസിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. അങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു. അപ്പോൾ ഡെന്നീസ് സിനിമയിൽ വളരെ പ്രശസ്തിയിൽ, തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ ഡെന്നീസിൻ്റെ പല സിനിമകളും വളരെ ഹിറ്റായി. മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ അങ്ങനെ ഈ പറഞ്ഞ കത്തി നിൽക്കുന്ന സമയമാണ് ഡെന്നീസ്. അതൊന്നും കരുതിയല്ല ഞാൻ ഡെന്നീസിനോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ആ ഡെന്നീസ് ചുമ്മാ ഒന്ന് ഒരു സിനിമയിലൊന്ന് മോഹം കാണിച്ചേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഞാനത്ര സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. 90 ഏപ്രിലായിരുന്നു എൻ്റെ ഓർമ്മ. ഒരു ദിവസം ഡെന്നീസ് എന്നെ വിളിച്ചു, ജോസ് സാറേ ഒരു 2 മാസത്തെ ലീവ് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യാൻ, ഇങ്ങനെ ഒരു സിനിമയുണ്ട്, നല്ല റോളാണ്, ബോംബെയിലാണ് ഷൂട്ടിങ്ങല്ല. അപ്പോൾ എനിക്ക് ഒരു മുൻ പരിചയമൊന്നുമില്ല, സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും അഭിനയിച്ചൊന്നും. അപ്പോൾ ഞാൻ ഡെന്നീസിനോട് പറഞ്ഞു, അങ്ങനെ ഒരു വലിയ റോളൊക്കെ എന്നെ കൊണ്ട് കഴിയാൻ, ഏയ് അതൊന്നുമില്ല, ഇത് സാർ ഇവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറല്ലേ, ഇത് കമ്മീഷണറാണ്, അഭിനയിക്കാനൊന്നുമില്ല, നിങ്ങളുടെ ജോലി തന്നെയല്ലേ. അടുത്ത ദിവസം തന്നെ വലിയ താമസിയാതെ ഒരു ദിവസം പുള്ളി വിളിച്ച് പറഞ്ഞിട്ട് എന്നോടൊന്ന് മദ്രാസ് വരെ ചെല്ലണമെന്ന് പറഞ്ഞു. ടിക്കറ്റ് കൊടുത്തയച്ചു. ട്രെയിനിൽ ഞാൻ എ സിയിൽ അവിടെ പോയി ഇറങ്ങി. മിസ്റ്റർ തമ്പി കണ്ടെന്താനും അദ്ദേഹമാണല്ലോ ഡയറക്ടർ പ്രൊഡ്യൂസർ. അപ്പോൾ തമ്പി അവിടെ വന്ന് എന്നെ ഈ എസ് സി കോച്ചിൽ നിന്ന് കൂട്ടിയിട്ട് പോയി വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ചെന്നു. അപ്പോൾ തമ്പി കണ്ടു. തമ്പി കണ്ടപ്പോഴും തന്നെ തമ്പി തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ അവർ അടുത്ത അന്ന് ആ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഹരിഹരൻ ഡയറക്ടർ ഉണ്ടായിരുന്നു. ഡെന്നീസും തമ്പിയും കൂടി എന്നെ ഹരിഹരൻ ഡയറക്ടർ ഒന്ന് പരിചയപ്പെടാം, ഹരിഹരൻ സാറിനെ കാണാമെന്ന് പറഞ്ഞു പോയി. ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ അവർ പിന്നീട് അദ്ദേഹത്തിന്, അപ്പോൾ അദ്ദേഹം ഓക്കെ പറഞ്ഞു എന്നാണ്. എൻ്റെ കോസ്റ്റ്യൂമിൻ്റെ അളവൊക്കെ എടുത്ത് തിരിച്ചു വിട്ടു. മെയ് 1 തീയതി ഞാനും രാജൻ പി ദേവും വിജയരാഘവൻ ഞങ്ങൾ 3 പേരും കൂടി ബോംബെക്ക് പോകുന്നു. ഞാൻ 1 മാസത്തിൽ ഇവിടുത്തിട്ടാണ് അപ്പം പോയത്. അവിടെ പോയി ഞങ്ങൾ പിന്നെ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നു, സീ സൈഡ് എന്നോ എന്തോ ഒരു ബീച്ചിലാണ്, ഈ ബീച്ചിൽ അവിടെയായിരുന്നു. രാജൻ പി ദേവും വിജയരാഘവനും ഒരു റൂമിൽ, അടുത്ത റൂമിൽ ഞാനും ഇതിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുള്ള വിജയൻ കാരാട്ട്, അദ്ദേഹമാണ് ഇതിൽ ആഭ്യന്തരമന്ത്രിയായിട്ട് അഭിനയിച്ചത്. അദ്ദേഹം ഒരു സിനിമ ഡയറക്ടറാണ്, 3-4 മറ്റോ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടും അവർ രണ്ടുപേരും അങ്ങനെയാണ് അവിടെ താമസിച്ചു. ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല,
പക്ഷെ നമ്മൾ ഒന്നിച്ചു നിന്നാൽ പലതും ചെയ്യാൻ കഴിയും പലതും ചെയ്യാൻ പോകുന്നു സത്യം പറഞ്ഞാൽ ഡെയറിംഗ് ആയിട്ടുള്ള ഒരു യങ് ബ്ലഡിനെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഡെയറിംഗ് ആയ മാത്രം പോരാ വിശ്വസ്തനായ ഒരാളെ തന്നിൽ നിന്നും ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിക്കട്ടെ തീർച്ചയായും സർ എന്താ ഡൽഹിയിൽ നിന്നുള്ള നിങ്ങളുടെ മിഷൻ ഇന്ദ്രജാല മൂവി തുടങ്ങണത് തന്നെ സാറും അത് നമ്മുടെ സത്താർ സാറുകളെ ഒരു സീനിലോടുകൂടി തന്നെയാണ് അല്ലേ സിനിമ ഒരു സ്റ്റാർട്ട് ചെയ്യണത് തന്നെ അപ്പം ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് സീൻ ആണ് ഇതാണ് ഫസ്റ്റ് ഷോ സീനായിട്ട് സിനിമയിൽ വരുന്നതെന്നൊക്കെ സാറിന് അത് ഷൂട്ട് ചെയ്യുമ്പോൾ അറിയായിരുന്നോ അതറിയില്ല അതറിയില്ല ആദ്യത്തെ അന്ന് സിനിമ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഷോട്ട് എടുത്തതാന്ന് ശരിക്കും പറഞ്ഞാൽ ഞാനും ഈ വിജയൻ കാരട്ട് ആഭ്യന്തരമന്ത്രിയും ഞങ്ങൾ രണ്ടും കൂടി ഒരു ഡ്രിങ്ക് അടിച്ചിരിക്കുന്നത് സത്താർ അതാണ് ശരിക്കും ഷൂട്ട് ചെയ്തത് ആദ്യത്തെ സീൻ ഒരു ഹോട്ടലിന്റെ മുമ്പിൽ എവിടെയായിരുന്നു ഓപ്പൺ സ്പേസ് അതാണ് ആദ്യത്തെ ഷൂട്ട് ചെയ്ത സീൻ ഇത് പിന്നീട് വലിയ പിന്നീട് ഇപ്പൊ ആരോ പറഞ്ഞിട്ടു അത് ഷാരൂഖ് ഖാനും ആയിട്ട് മേടിച്ചു ഈ ബിൽഡിംഗ് എന്നിട്ട് ആരോ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു ഓഫീസ് ഓഫ് ദി പോലീസ് കമ്മീഷണർ ഗ്രേറ്റർ മുംബൈ പറഞ്ഞ ഒരു ബോർഡൊക്കെ വെച്ച് സത്താറ് ഒരു സ്റ്റെപ്പ് കയറി വരുന്നു എന്നെ വിഷ് ചെയ്യുന്നു ഞാനപ്പോ അയാളോട് ഇപ്പൊ ചാർജ് എങ്ങനെയൊക്കെ അത് ആ ബിൽഡിംഗ് അത് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുമോ അല്ല അത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അന്നൊരു തോന്നലുണ്ടല്ലോ കാര്യം എനിക്ക് മുൻ പരിചയമില്ല പ്രത്യേകിച്ച് ക്യാമറയുടെ മുമ്പിൽ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒരു ഒരു സഭാകമ്പം പോലെയുള്ള അതിന്റെ ഒരു ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഞാനങ്ങനെ ഒരു അതൊക്കെ എന്റെ ചെറിയ അറിവ് വെച്ചിട്ട് വളരെ അതൊന്നും ഇല്ലാത്ത ആളുകളാണ് വളരെ എന്താ മിടുക്കന്മാരായി വന്നത് മോഹൻലാല് മമ്മൂട്ടി അല്ലെങ്കിൽ തിലകൻ നെടുമുടി വേണു അല്ലെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ ഒരു അഭിനയം എന്ന് പറഞ്ഞാൽ അവരത് മുമ്പ് വരെ വല്ല തമാശയൊക്കെ പറഞ്ഞിരിക്കുകയായിരിക്കും ഷോർട്ട് റെഡി എന്നാണ് പറയാലോ അപ്പോൾ അവരാ കഥാപാത്രമായിട്ടൊക്കെ മാറും അതിനുള്ള കഴിവ് അവർക്കുണ്ട് അവർക്ക് ഈ ഒരു സഭാകമ്പമോ അല്ലെങ്കിൽ അവരുടെ കഥാപാത്രം മാത്രം ആയിരിക്കും അത് അവരുടെ ഒരു എന്താ പറയുക അവരുടെ കഴിവ് അതാണ് അവരുടെ മിടുക്ക് അതാണല്ലോ അവരെ മറ്റ് സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് യൂണിഫോം ഇല്ലാത്ത ഒരാളെ വിട്ട് വിളിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിങ്ങനെ വന്നേനെ ഞങ്ങളെ പോലുള്ളവരെ പോലീസിനെയൊക്കെ കാണുമ്പോ ഓടുകയാണല്ലോ പതിവ് എന്നാലും ഇത്രയും ഓടിക്കാൻ പാടില്ല ഈ മൂവിയില് സിനിമയില് വരുന്നതിന് മുന്നേ സാറിന് പലരെയും പരിചയം ഉണ്ടെങ്കിലും ലാലേട്ടൻ അതിനു മുമ്പ് പരിചയമൊന്നും ഇല്ലായിരുന്നല്ലോ ഫസ്റ്റ് ഇവിടെ കാണുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു കണ്ടുമുട്ടൽ അത് രാജൻ പി ദേവിന്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു വീടുണ്ട് ബോംബെയില് അത് ആക്ച്വലി ഒരു നല്ല വീടാണ് സെൻട്രൽ എയർ കണ്ടീഷൻഡ് അത് സിനിമയ്ക്ക് ഷൂട്ടിങ്ങിനൊക്കെ കൊടുക്കുന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ആ വീട്ടിൽ ഇങ്ങനെ ഞങ്ങള് എല്ലാവരും കൂടി ഇരിക്കുകയാണ് ഫസ്റ്റ് ഡേ അല്ല പൂജയൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് ഡേ മോഹൻലാൽ ഇല്ല ഫസ്റ്റ് ദിവസത്തിൽ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം രണ്ടാമത്തെ ദിവസം മറ്റോ വന്നേ അതേ മൂന്നാമത്തെ ദിവസം ഞാൻ ഓർക്കുന്നത് മീന അതുപോലെ വേറെ അങ്ങനത്തെ ആരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആരോ വന്ന് പറഞ്ഞു ഇത് ലാൽജി വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ പെട്ടെന്ന് അവിടുന്ന് ഡിസപ്പിയർ ചെയ്തു ഞാനപ്പോൾ അവിടെ ഇരിക്കുക അപ്പം ഞാൻ അടുത്ത് ഓക്കെ അദ്ദേഹം വരട്ടെ പറഞ്ഞു അപ്പം പുള്ളി കയറി വന്നു അപ്പം ഞാൻ പുള്ളിയെ വിഷ് ചെയ്തു എന്നിട്ട് ഞാൻ പറഞ്ഞു ലാൽജി ഞാനും ഒരു റോൾ ഇതിൽ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്കറിയാലും സാറിന് എന്ന് പറഞ്ഞാൽ എൻ്റെ തോളത്ത് കിട്ടി ഭയങ്കര അപ്പോൾ എനിക്കതൊരു വലിയൊരു കാര്യം അദ്ദേഹത്തെ പോലെ വലിയൊരു നടൻ അങ്ങനെ ഞാൻ ആരുമല്ല സിനിമയിൽ ആദ്യമായിട്ട് വരുന്ന ഒരാളതല്ല പക്ഷേ അദ്ദേഹം വളരെ എന്നെ വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും സ്വാഗതം ചെയ്തു അത് പിന്നീടും ഞാനപ്പോൾ അഭിനയം ഞങ്ങളുടെ സീൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ആദ്യത്തെ ആണത് എനിക്ക് പരിചയമൊന്നുമില്ല ഞാനപ്പോൾ എന്തെങ്കിലും എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണം ഗൈഡ് ചെയ്യണം തീർച്ചയായിട്ടും ആരെന്ത് സാർ ഒരു കുഴപ്പമില്ല എന്നെ എപ്പോഴും സാറിന് സംബോധന ചെയ്ത് തന്നെയാണ് സംസാരിച്ചിരുന്നത് കാര്യം ഞാൻ അന്ന് സർവീസ് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ അതൊക്കെ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ ആ രീതിയിൽ വളരെ നന്നായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് വലിയ കാര്യമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ടെൻസ്ഡായി പോകും കാര്യം ഒരു മഹാനടൻ്റെ കൂടെ ഒന്നുമല്ലാത്തവൻ ഇങ്ങനെ എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് തോന്നുമല്ലോ അപ്പോൾ എങ്കിൽ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വളരെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതിലുമൊക്കെ അതുമല്ല പിന്നീട് ഞാൻ പിന്നീട് ഞങ്ങൾ ഒന്ന് രണ്ട് ഒക്കേഷൻ കണ്ടിട്ടുണ്ട് ഞാൻ മൂന്നാറിൽ വെച്ച് അദ്ദേഹത്തെ കാണാനിടയായി ഞാൻ മൂന്നാറിൽ ഡിവൈഎസ്പിയായിട്ട് ജോലി ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ബ്രദറിനോ വൈഫിന്റെ ബ്രദർ അങ്ങനെ പേര് സുരേഷ് ബാലാജി ഞാനൊരു അവിടെ ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു ഞാൻ അവിടുത്തെ ഒരു ഈസ്റ്റ് എൻഡ് ഹോട്ടൽ മൂന്നാറിൽ അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അപ്പം ഞാൻ അവിടെയാണ് ഈ ഒബ്സർവർ താമസിച്ചിരുന്നത് ഒബ്സർവറെ കാണാൻ പോയി തിരിച്ച് വണ്ടിയിൽ ഗേറ്റിൽ പുറത്തോട്ട് കിടക്കുമ്പോൾ ഒരു പജേറോ കാർ ഇങ്ങനെ ക്രോസ് ചെയ്തു
ആ കാറിരുന്ന ആളിങ്ങനെ എന്നെ കണ്ടപ്പോൾ സ്ലോ ചെയ്തു. ഞാൻ അപ്പോൾ എന്നെ കൈ കാണിച്ചിട്ട് ഇറങ്ങി വന്നു. ജോസ് സാറല്ലേ? ഞാൻ പറഞ്ഞു, അതെ സാർ, ഞാൻ സുരേഷ് ബാലാജി, ലാൽ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഞാൻ പറഞ്ഞു, കാണാൻ പറ്റുമോ? ആ വരൂ സർ. അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു. അപ്പൊ അദ്ദേഹം ടാറ്റാ ടീയുടെ ഒരു ആഡിന് വന്നായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു, മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പറയും, തീർച്ചയായിട്ടും സാർ നമുക്ക് പോയിട്ട് കാണാം. ഞാനങ്ങനെ എൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു അന്ന് അവിടെ. എൻ്റെ വൈഫ് കാത്തലിക്സ് ഇന്ത്യൻ ബാങ്ക് മാനേജറാണ്. അപ്പൊ അന്ന് അവിടെ അവൾ ഡെപ്യൂട്ടേഷൻ വന്നിട്ടുണ്ടായിരുന്നു, എന്റെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അവിടെ പോയി, വൈകിട്ട് അവിടെ പോയി കണ്ടു, അവിടെ പോയി കണ്ടു. അന്ന് അദ്ദേഹത്തിന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മറ്റേ ബേബി ജോൺ, ആ മന്ത്രിയൊക്കെ ആയാലുണ്ടല്ലോ അദ്ദേഹത്തിന്, ഷിബു ബേബി ജോൺ, ഷിബു ബേബി, അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹം മോഹൻലാലിന്റെ വളരെ അടുത്ത സുഹൃത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് വൈകുന്നേരം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് പിരിഞ്ഞു. ഞങ്ങൾ അവിടെ ഇരുന്ന് ചെറിയ കമ്പനി കൂടി ഭക്ഷണം കഴിച്ചു, അങ്ങനെ പിരിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ആ പിന്നെ രണ്ടാമതൊരു സിനിമയും കൂടി ഞങ്ങൾ ഒന്ന് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ ആദ്യമായിട്ട് അഭിനയിച്ച ഒന്നാമൻ എന്നും പറഞ്ഞൊരു സിനിമ, പ്രണവ് പയ്യനായിരുന്നു ആദ്യമായി സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് തമ്പിയുടെ തന്നെയാണ്, തമ്പി കണ്ണന്താനമാണ് ഡയറക്ഷൻ. ഡയറക്ഷൻ അതിൽ സാർ ഒന്നാണ്, ഒന്നാണ്. അതെ, അതിൽ ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് എക്സൈസ് ആണ്. മിക്കവാറും യൂണിഫോമിലായിരുന്നു, പക്ഷെ യൂണിഫോം അല്ലാത്തത് ഞാൻ ചെയ്തിട്ടുണ്ട്. അഗ്രജനിൽ ഞാൻ വക്കീലിന്റെ വേഷമാണ് അഗ്രജൻ. പക്ഷേ അത് യൂണിഫോം അല്ലെന്ന് സാറിന്റെ പ്രൊഫഷൻ ആണല്ലോ അതും. അല്ല, അത് ഇപ്പൊ ഞാൻ റിട്ടയർ ചെയ്ത ശേഷം വക്കീലായി, അന്നായിട്ടില്ലായിരുന്നു. അത് എറണാകുളത്ത് മിസ്റ്റർ എം എം ചെറിയാന്റെ ഓഫീസാണ് എന്റെ ഓഫീസായിട്ട് കാണിച്ചത്. അതില് വക്കീലായിട്ടാണ്. പിന്നെ ആ സിനിമയുടെ പേര് ഞാനിപ്പം ഓർക്കുന്നില്ല. നമ്മുടെ ലാസ്റ്റ് ഒരു അത് അന്ന് കുറച്ച് പ്രശ്നമായ ഒരു സിനിമയായിരുന്നു. അതില് നമ്മുടെ ഗണേഷ് കുമാറാണ് അതിലെ ഇതായ, അതിൽ ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്, കെ കെ നമ്പ്യ. അത് മറ്റേ സുരേഷ് ബാബുവാണ് ഡയറക്ടർ. അത് രണ്ട് ദിവസത്തെ ഷൂട്ടിങ്ങിന് ഞാൻ പോയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്തോ പ്രൊഡ്യൂസേഴ്സിൻ്റെ എന്തോ ഇഷ്യൂ വന്നത്, പിന്നെ ഞാൻ കേട്ടറിഞ്ഞത് അത് ഗണേഷ് കുമാറാണ് പിന്നീട് അത് കംപ്ലീറ്റ് ചെയ്തത് എന്നൊക്കെ. പിന്നീട് ഞാൻ അതിൽ വന്നിരുന്നു, ഞാനത് കണ്ടിട്ടില്ല ആ സിനിമ. എൻ്റെ പേരിപ്പോൾ ഞാൻ മറന്നുപോയി. പിന്നെ കിഴക്കൻ പത്രോസ് അല്ലേ? അതെ, ഞാൻ ഇന്ദ്രജാലം കഴിഞ്ഞ് പിന്നെ ആദ്യമായിട്ട് ചെയ്തതാണ് കിഴക്കൻ പത്രോസ്. അതിൽ ഞാൻ മമ്മൂട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു, മമ്മൂട്ടിയുടെ വീട് സെർച്ച് ചെയ്യുന്നു, മമ്മൂട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള. അന്ന് സുരേഷാണ് അതിന്റെ ഡയറക്ടർ, സുരേഷ് ബാബു. സുരേഷ് ബാബു അതിന് എന്റെ എന്റെ ഈ പോസ്റ്റേഴ്സ്, വലിയ പോസ്റ്റർ എന്റെ ഇത് ഞാൻ അറസ്റ്റ് ചെയ്യുന്ന അതൊക്കെ ട്രിവാൻഡ്രം സൈഡിൽ ഒത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ഒരുപാട് താപ്പാനകള് ഇതിനേക്കാൾ ക്രെഡിബിലിറ്റി ഉള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പുറത്തു പോകാനാവില്ല. അത് കഴിഞ്ഞ് ഞാൻ നെപ്പോളിയൻ എന്ന് പറഞ്ഞൊരു സിനിമ, സുരേഷ് ബാബുവിൻ്റെ അനിയനാണത്, അയാളുടെ പേര് സജി എന്നോ, അല്ലെ, അത് ബാബു ആന്റണിയായിരുന്നു. അതിൽ ഞാൻ ജയിൽ സൂപ്രണ്ടായിട്ട്, നമ്മുടെ വിയൂർ സെൻട്രൽ ജയിലിലായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പെർമിഷൻ ഒക്കെ വേണ്ടി വരില്ലേ? ജയിലിന്റെ പെർമിഷൻ എടുത്ത് കാണും. അങ്ങനെയാണ്, ഞാൻ അഭിനേതാവാണ്. പിന്നെ എനിക്കൊരു ഇതായിട്ട് ഞാൻ കരുതുക, ഇപ്പം മോഹൻലാലിലൂടെ അങ്ങനെ ഒരു മേജർ പാർട്ട് റോൾ അഭിനയിച്ചു, മമ്മൂട്ടിയുടെ കൂടെ ഒരു ചെറിയ റോളെങ്കിൽ അഭിനയിച്ചു, ബാബു ആന്റണിയുടെ കൂടെ അഭിനയിക്കാനിടയായി, പിന്നെ മറ്റേ ജയറാം, ജയറാമിന്റെ കൂടെ, ജയറാമിന്റെ കൂടെ അഭിനയിച്ചാണ് ഫിംഗർ പ്രിന്റ്. ഫിംഗർ പ്രിന്റ് ആ അതിൽ ഞാൻ ഐ ജി ആണ്. ജയറാമും ഇന്ദ്രജിത്തും എ എസ് പി മാരായിരുന്നു അവരുടെ സൂപ്പർവിഷൻ ഞാൻ. അപ്പൊ അങ്ങനെ അഭിനയിച്ചു ജയറാമിന്റെ കൂടെ. ഒരു സിനിമയിലും കൂടി അവസരം കിട്ടി, ചെറിയ അതിലൊരു ചെറിയ റോളുള്ളു, മതിരാശി എന്നാണ് ആ സിനിമയുടെ പേര്. അത് കാര്യമായ ബോക്സ് ഓഫീസിൽ വളരെ മോശമായിപ്പോയി. അത് നമ്മുടെ ഇയാളാണ് ഡയറക്ടർ, വലിയ ഡയറക്ടറായിരുന്നു ആ, വലിയ ഒത്തിരി സിനിമ ചെയ്തയാള്, ആറാം തമ്പുരാനൊക്കെ ചെയ്ത രഞ്ജിത്ത് ഡയറക്ടർ. ഡയറക്ടർ ആ ഞാൻ ഷാജി കൈലാസ്, ഷാജി കൈലാസ്, ആ ഷാജി കൈലാസിന്റെയാണ് മദിരാശി. അതിൽ ഞാൻ ഒരു ഐ ജി യൂണിഫോം തമിഴ്നാട്ടിലെയാന്ന് തോന്നുന്നു, തമിഴാണ് ഡയലോഗ്. അതങ്ങനെ ജയറാമിനോട്, ജയറാം ആക്ച്വലി എന്റെ നാട്ടുകാരനാ, ഞങ്ങൾ ഒരേ വില്ലേജുകാരാണ്. ആ എന്റെ ജന്മസ്ഥലം മലയാറ്റൂരിന്റെ ഒക്കെ. പിന്നെ എനിക്ക് സുരേഷ് ഗോപിയോട് അഭിനയിക്കാൻ അവസരം കിട്ടി, രാഷ്ട്രം, അതിലും ഇച്ചിരി വലിയ റോളായിരുന്നു. ഇതാ ഘടകക്ഷേമ എൽ എമാർ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചതിന്റെ ബഹളമാ സാർ.
ഈ റോഡിൽ പ്രകടനങ്ങളും സമരങ്ങളും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവുള്ളതല്ലേ? അതെ സർ, കോടതി ഉത്തരവ് വന്ന അന്ന് തന്നെ അതിനെതിരെ ഇതേ റോഡിൽ പ്രകടനം നടത്തിയവരെ ഇവർ. ഐ വിൽ ജസ്റ്റ് ക്ലിയർ സർ. അല്ല, അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ഓഫീസറായിട്ട് എന്നുള്ള മട്ടില് അതിൽ അഭിനയിച്ചു. അതും കുറച്ച് എനിക്കാണ് ഞാൻ രണ്ടാഴ്ചയോളം എട്ട് രണ്ടാഴ്ച അവർ ചോദിച്ചു, എട്ട് ദിവസമൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഓർമ്മ. പിന്നെ റോഷൻ ആൻഡ്രൂസിന്റെ മുംബൈ പോലീസിൽ അതെ, പൃഥ്വിരാജും ജയസൂര്യയുടെ ഫാദറായിട്ട് വലിയൊരു പണക്കാരന്റെ വീടൊക്കെ, അത് കൊച്ചിയിലാണ് ആ വീട്. ഒരു വലിയ വീടാ അത്, ഒറിജിനൽ ബോംബെക്കാരനാണ്, അങ്ങനെ ബോംബെയിൽ സെറ്റിൽ ആയാളോ മറ്റാണ്, അങ്ങനെ വീടാ, വലിയ വീടാ, ആ എത്രയോ കോടികളും മുടക്കിയേക്കുന്ന ഒരു വീടാണ്. പക്ഷെ ആ വീട് അധികം ഒന്നും അതിൽ കാണിച്ചിട്ടില്ല, അതിലുണ്ടായിരുന്നു. അയാളുടെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അറിയാവോ? പേര് കേൾക്കുന്നതിന് ആൾക്കാർക്ക് വെറുപ്പാ, തിരക്കി നോക്ക്. പിന്നെ ഫഹദ് ഫാസിലിന്റെ കൂടെ മണിരത്നം, അതൊരു സീനുള്ളു. അതിലൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായിട്ട് ഒരു സ്പീച്ച് പിന്നെ നമ്മളെ ലൊക്കേഷനിലൊക്കെ. ഇപ്പൊ സാർ ഇങ്ങനെ വെറുതെ എന്ത് ചോദ്യം ശ്രദ്ധിച്ച് നിക്കുമ്പോ തന്നെ ഭയങ്കര ഗൗരവത്തിലാണോ നിക്കണേ? പോലീസുകാരുടെ തനതായ ശൈലിയിലാണ് നിക്കുന്നത്. അപ്പൊ ലൊക്കേഷനിൽ ചിലപ്പോ ആർക്കെങ്കിലും ഒരു പേടി തോന്നുന്നു പറയാം, അങ്ങനെയല്ലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ പോലീസുകാരനോട് ഒരു അകൽച്ച കാണിക്കുകയോ? അത് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല അല്ലേ. പക്ഷെ അതിലൊരു വസ്തുതയുള്ളത്, ഞാന് 40 വർഷം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തു. അപ്പൊ 60 വയസ്സിൽ ഞാൻ റിട്ടയർ ചെയ്യുമ്പോ 40 വർഷവും ഞാൻ പോലീസായിരുന്നു. 20 വർഷം മാത്രമേ ഞാൻ ജോസ് ഉള്ളൂ. 20 വയസ്സിൽ ജോലി കയറി, 60 വയസ്സിൽ റിട്ടയർ ചെയ്തു. 40 വർഷം ചെറിയ മാസങ്ങളുടെ കുറവേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാ ഞാൻ എന്റെ റിട്ടയർമെന്റിന് DGP ജേക്കബ്പുന്നു സാർ പറഞ്ഞു, ഓ ജോസ് യു ഹാവ് 40 ഇയേഴ്സ് സർവീസ്, നോബഡി നോർമലി ഗെറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കോംപ്ലിമെന്റ് പറയുകയും ചെയ്തു. എല്ലാവരും ഈശ്വരാനുഗ്രഹം. എന്റെ അമ്മ അധ്യാപികയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ പ്രൈമറി സ്കൂളിൽ അമ്മയും 40 വർഷം സ്കൂളിൽ ജോലി ചെയ്തിരുന്നു. 20 വയസ്സും നല്ല സുന്ദരൻ IPS ഓഫീസർ, സിനിമക്കാരനായാലും അല്ലെങ്കിലും അല്ലേ നമുക്ക് പറഞ്ഞേ. അല്ല, എന്തായാലും ഞാൻ ഈ ഒരു സിനിമ കൊണ്ട് തന്നെ ഒത്തിരി പേരെ എന്നെ തിരിച്ചറിഞ്ഞത് വലിയൊരു കാര്യം. ഈയിടെ ഇപ്പം ഡെന്നീസ് എനിക്ക് വളരെ ഇടയ്ക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യും. അത്യാവശ്യം പുള്ളിയുടെ സ്ക്രിപ്റ്റിനൊക്കെ ചില സംശയങ്ങൾ വരെ എന്നോട് ചോദിക്കും, ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല ബന്ധമായിരുന്നു, പെട്ടെന്ന് മരിച്ചു. കോവിഡ് ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഡെന്നീസിന്റെ അമ്മ മരിച്ചു, ഞാൻ പോയിരുന്നു. ഡെന്നീസിന്റെ വിവാഹത്തിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നല്ല അടുപ്പമുണ്ടായിരുന്നു, നല്ല ഇതുണ്ടായിരുന്നു. ശരി, കാര്യം ഡെന്നീസ് മാത്രമാണ് ഇതിന് ഉത്തരവാദി. ഡെന്നീസ് ഇല്ലെങ്കിൽ ഞാൻ ഒരു സിനിമയായിട്ട് ഒരു ബന്ധം ഉണ്ടാവും. അന്നൊരു ഒന്ന് വെറുതെ ഒന്ന് വന്ന് സിനിമയിൽ മുഖം കാണിച്ചേക്കാന്ന് പറഞ്ഞപ്പോ അത് ഒരു വലിയൊരു സംഭവമാണ്. റിസ്ക് എടുത്തത് കൂടുതലും തമ്പിയാണ്. പക്ഷേ ഡെന്നീസ് പറയുമ്പോ തമ്പിക്ക് വേറെ സാർ അവരുടെ വിശ്വാസം കാത്തു. സത്യം പറഞ്ഞാ അഭിനയിക്കാൻ ഈ സിനിമ ഇന്ദ്രിയാലത്തിൽ പോയപ്പോ എന്റെ കൺസേൺ മുഴുവൻ, ഓ തമ്പിക്ക് ഇതൊരു റിസ്ക് ആവരുതല്ലോ, ഞാനായിട്ട് ആ ഒരു കൺസേൺ ആയിരുന്നു എനിക്ക്. ഞാനല്ലാതെ എന്നെ അന്ന് സന്തോഷിവൻ വളരെ എൻകറേജ് ചെയ്തിരുന്നു, ചേട്ടാ ഇത് വീഡിയോകളോ കാണണം, നെടുമുടി വേണുവിന്റെ ഇത്തലകന്റെ ഒക്കെ സിനിമകൾ കാണണം കൂടുതൽ. ഞാൻ പറഞ്ഞു എന്റെ സന്തോഷം, ഇനി എനിക്ക് ജോലി ചെയ്യാനുണ്ട്. ഞാനത് കഴിഞ്ഞും ഇന്നലെ കാലം കഴിഞ്ഞ് 19.5 വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ റിട്ടയർ. നമ്പർ നോക്കിയാ 13 സിനിമയുണ്ടെന്ന് പറയാം, ഒരു 10 ആഡുകളുണ്ട്. ആഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു കിറ്റക്സിന്റെ, എത്ര നീ എന്നെ കൊണ്ട് എത്ര പ്രാവശ്യം മുണ്ടടിപ്പിച്ചിട്ടുണ്ട് ഓർക്കണ്ടോ എന്നുള്ളത്. അത് വളരെ വളരെ പോപ്പുലർ ആയ ആഡായിരുന്നു, വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള, അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആഡാണ്. പിന്നെ മുണ്ടഴിഞ്ഞു ഒന്നുകൂടി, എത്ര പ്രാവശ്യം എന്നെ കൊണ്ട് മുണ്ടടിപ്പിച്ചെന്ന് നീ ഓർക്കണുണ്ടോ? അത് കൂടാതെ ഒരു 8 എണ്ണമുണ്ട്. ഞാനും മോഹൻലാലിനും കൂടി ലാസ്റ്റ്, പക്ഷെ അതിലൊന്നും ഞങ്ങളൊന്നും ഇല്ല ഉണ്ടെന്ന് മാത്രം. ഇവരുടെ നിറപറക്കാരന്റെ ഒരു പരസ്യത്തില് മോഹൻലാല് ഓണം സെലിബ്രേഷൻ കഴിച്ച് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് ഒരു മുസ്ലിം വേഷത്തിലാണ്. ഞാനവിടെ ഇരിപ്പുണ്ട്, ഡയലോഗ് ഒന്നുമില്ല. ആ ലാലിന് അവസാനം കണ്ടത് അപ്പോഴാണ്. അപ്പം ഇവിടെ നമ്മൾക്ക് കൂടെ ഇപ്പതാണ് സാറിന്റെ ഫാമിലി. അതായത് ഫാമിലി എന്ന് പറയുമ്പോ മക്കൾ ഇവിടെ ഇല്ല അല്ലേ. സാറ് എന്നെ വൈഫിനെ പരിചയപ്പെടുത്തിക്കോ.
വൈഫിന്റെ പേര് ആനി, ആനി ജൂസ്. ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ്. സോറി, വൈഫ് കാത്തലിക് സെറിയൻ ബാങ്കിൽ മാനേജറായിരുന്നു, റിട്ടയർ ചെയ്തു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ വീട്ടിലുള്ളൂ. ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ്. മൂത്ത മകൻ US-ൽ, രണ്ടാമത്തെ മകൻ സിംഗപ്പൂര്, മോള് പെർത്തില്. മൂന്നുപേരും കുടുംബമായിട്ടും ഭൂഖണ്ഡങ്ങളിലാക്കി. മൂന്നുപേരെ നിങ്ങൾ ഇവിടെ എല്ലായിടത്തും വിസിറ്റ് ചെയ്യാറുണ്ടോ? ആ, ആന്റിയുടെ സ്വന്തം സ്ഥലം അതിരമ്പുഴ, കോട്ടയം ജില്ല അതിരമ്പുഴ അല്ലേ. പിന്നെ എത്ര വർഷമായി ഇപ്പൊ മാരേജ് കഴിഞ്ഞിട്ട്? ഞങ്ങൾ 73-ൽ വിവാഹിതരായതാണ്. 23 ആവുമ്പോൾ 50 വർഷം. ഈ പോലീസ് ഓഫീസർ പേടിപ്പിക്കാറുണ്ട് ആന്റിനെ? ആന്റി ചിരിക്കണില്ലല്ലേ, പാവാണല്ലേ. ആന്റി നല്ലൊരു പാട്ട്, അത് ഞാൻ അടുപ്പിച്ചു അടുപ്പിച്ചു പാവെന്ന് പറയാൻ പറ്റില്ല. ആന്റി സത്യം ഉണ്ടാവല്ലേ. ആ, എന്നോട് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു വിട്ടതല്ല, ആള് എനിക്കൊരു കമന്റ് ചെയ്ത കെൽസ എല്ലായിടത്തും പോയിട്ട് ഈ സിനിമാക്കാരിയൊക്കെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമല്ലോ, അപ്പൊ നമ്മളുടെ ഇതുപോലെ ഫോർമൽ ആയിട്ടുള്ള ഇന്റർവ്യൂ ഒന്നും അല്ലല്ലോ. അപ്പൊ അതുപോലെ ഏതെങ്കിലും ഒക്കെ IPSകാരുടെ വീട്ടിൽ പോയിട്ട് ഒരു കൂൾ ആയിട്ടുള്ള ഇന്റർവ്യൂ എടുക്കാൻ, സത്യം പറഞ്ഞത് കേട്ടപ്പോ തന്നെ എന്റെ നെഞ്ചിടിച്ചു. ഇന്നലെ വന്ന് സാറിനെ പരിചയപ്പെട്ട് കുറച്ചേരി സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത് കേട്ടോ. സാർ വലിയ ഗൗരവത്തിലല്ലേ, ആരാ എന്താന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ഭയങ്കര നല്ലതായിരിക്കും. അതെ അതെ, ആന്റി അനുഭവത്തിൽ നിന്ന് പറയാണ്. ആന്റി ബാങ്കും അങ്കിള് പോലീസും. പിന്നെ അയ്യോ, ഞാൻ എന്തോ ആലോചിച്ചോട്ട്, ആന്റി നല്ല പാട്ടുകാരിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ആ, അതും ഞങ്ങൾ അറിഞ്ഞു. എന്നെ വഴിക്ക് അടുത്ത പള്ളിയിൽ പാടുന്നൊക്കെ ഉണ്ടല്ലേ, പണ്ടേ പാടുന്ന ആളാണോ? ആണോ, പണ്ട് ചെറുതിലെ പാടുവോ പാട്ട് പഠിക്കുമോ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഈ അങ്കിള് പാടുവോ? ഇല്ല, പാട്ട് ഇഷ്ടമാണ്. പാട്ട് കേൾക്കാനും പാടാനും, പാടാനുള്ള കഴിവില്ലല്ലോ. ഞങ്ങളുടെ മോള് പാട്ടുകാരിയാണ്, അവള് അത്യാവശ്യം ഞങ്ങള് മ്യൂസിക് പഠിപ്പിച്ചിരുന്നു. അവള് അത്യാവശ്യം പാടും. എന്താ മറ്റേ പിന്നെ രണ്ട് കുട്ടികളും ജോലിയൊക്കെ അതിന്റെ തിരക്ക് കാരണം. അവരുടെ പേരൊന്ന് പറഞ്ഞു തരുമോ, മക്കളുടെ പേര്? ജോബി എന്ന ഒഫീഷ്യൽ നെയിം, ഞങ്ങള് ചിങ്കു എന്ന് വിളിക്കുന്നു. മോള് അവള് പിങ്കി. പിങ്കി, ഇതാണ് കുട്ടികളുടെ പേര്. കുട്ടികൾ എന്ന് പറയാൻ ഇവിടുക്ക് 6 പേരെ കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പനും അമ്മമ്മയാണ് അല്ലേ, പിന്നല്ലേ, തീർച്ചയായിട്ടും. പിന്നെ പക്ഷെ ഞാനിങ്ങനെ ആന്റിനെ കൂടി കണ്ടു കഴിഞ്ഞപ്പോ എന്റെ പല ചോദ്യങ്ങളും ഇങ്ങനെ ഞാൻ മറന്നു പോണന്നേ. സ്വന്തമായിട്ടാണോ ഡബ് ചെയ്തേക്കണേ? ഞാൻ ഇല്ല, സിനിമകളിലൊന്നും ഞാൻ ഡബ് ചെയ്തിട്ടില്ല. നല്ല ഹരി എന്നും പറഞ്ഞൊരു മിടുക്കനാണ് അയാൾ. എന്റെ സൗണ്ട് അയാൾ മനസ്സിലാക്കിയിട്ട് എന്നോട് വളരെ സാമ്യമുള്ളത്, എനിക്കും വളരെ ഇഷ്ടമായല്ലോ. ഡബിങ് അയാൾ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. വളരെ ആ ഡബിങ്ങിന് വളരെ എന്താ പറയാ, അദ്ദേഹത്തെ അഭിനന്ദിക്കണം. കാര്യം ആ നല്ലൊരു ഡബിങ് കൂടിയാണ്സിന്റെ ആ സ്ക്രിപ്റ്റിനെ നല്ല രീതിയിൽ. സാറിന്റെ സ്വരം എന്താ വേണ്ടെന്ന് വെച്ചാൽ, പിന്നെ അതിനു വേണ്ടി കുറെ പോവാൻ നിൽക്കണ്ടേ? ഞാനന്ന് സർവീസ് ജോലിയല്ലേ. പിന്നെ കാര്യം ഈ പറയണ സമയത്തൊന്നും ചിലപ്പം കാര്യം നടക്കൂല. എത്രയോ സമയത്ത് മണിരത്നത്തിൽ ഒരു സീനല്ലേ, അത് ഞാൻ ചെയ്തു. പിന്നെ എന്റെ ഈ ആഡിലെ ഞാൻ ചെയ്തത് ഈ ഇതിലെ കിറ്റക്സിന്റെ, അത് ഞാൻ തന്നെ ചെയ്തത്. അത് ടി വിയിലൊക്കെ ഒത്തിരി കാണിച്ചു, വഴിയിലൊക്കെ ഒരുപാട് ഇത് വെച്ചിരുന്നു. അപ്പൊ ഇന്ദ്രജാലം എന്ന് പറയുന്ന മലയാള സിനിമയിലൂടെ വളരെ വലിയൊരു ഇന്ദ്രജാലം കാട്ടിയിട്ടാണ് ഈ സാർ നമ്മളുടെ ഇടയിലേക്ക് കയറി വന്നിട്ടുള്ളത്. മലയാളിയുടെ മനസ്സിലങ്ങ് കയറി പറ്റി. വില്ലനായിട്ടാണ് വന്നതെങ്കിലും എല്ലാവർക്കും വലിയ സ്നേഹമാണ്. എല്ലാ സ്നേഹം പുറത്തൊക്കെ പോകുമ്പോൾ അനുഭവിക്കാറില്ലേ? ഒത്തിരി ആളുകൾ എന്നെ തിരിച്ചറിയാറുണ്ട്. അപ്പൊ ഇനി സിനിമയൊക്കെ വന്നാലും സിനിമയിൽ അഭിനയിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാൽ സാറ് വരും കേട്ടോ. നമ്മൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ, ആരെങ്കിലും വന്ന് വിളിക്കുവാണെങ്കിലൊക്കെ സാറിന് അങ്ങനെ മടിയൊന്നുമില്ല, നമ്മൾ വിളിച്ച സാറ് സിനിമയിൽ അഭിനയിക്കാൻ വരും അല്ലേ സാറേ? അതാണ് സാറിന് തോന്നല്. അപ്പൊ ഇനിയും വരട്ടെന്നു, ഇനിയും സാറ് ഒരുപാട് സിനിമകളിലും ആഡ് ഫിലിമിലും ഒക്കെ കൂടെ ആയിട്ട് നമ്മളുടെ ഇടയിലേക്ക് എല്ലാവരുടെയും മുമ്പിലേക്ക് കൺമുന്നിലേക്ക് എത്തട്ടെ എന്ന് ഒരുപാട് സ്നേഹത്തോടു കൂടി ആശംസിച്ചിട്ട് ഞങ്ങൾ വെക്കോട്ടെ. താങ്ക് യു, താങ്ക് യു സാർ. അപ്പൊ ജോസാന്റെ ഇന്റർവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? സാറിന്റെ വിശേഷം എല്ലാവരും കേട്ടില്ലേ? അപ്പൊ നമ്മൾ പോവാണ്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കൂളായിട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.